കഷ്ടപ്പെട്ട് പഠിച്ച് ഒന്നാം റാങ്ക് നേടിയിട്ടും ജോലിക്കായി മന്ത്രിമാരുടെയും MLA മാരുടെയും ഓഫീസുകൾ കയറിയിറങ്ങുകയാണ് ഒരു യുവതി. മുക്കം നഗരസഭയിലെ മണാശ്ശേരി മുത്താലം ചാലിശ്ശേരി വീട്ടിൽ നീനുവാണ് ജോലിക്കായി ഓഫീസുകൾ കയറിയിറങ്ങുന്നത്. റാങ്ക് ലിസ്റ്റ് വന്ന് 6 മാസം കഴിഞ്ഞിട്ടും ഒന്നാം റാങ്കുകാരിക്ക് പോലും ജോലിയില്ലാത്ത അവസ്ഥയാണ്. ജീവിത പ്രാരാബ്ദങ്ങളോട് പോരാടി PSC പരീക്ഷയിൽ ഒന്നാം റാങ്ക് നേടിയിട്ടും ജോലിക്കായി ഓഫീസുകൾ കയറിയിറങ്ങുകയാണ് ഒരു ഉദ്യോഗാർത്ഥി. മുക്കനഗരസഭയിലെ മുത്തേരി സ്വദേശിനി നീനുവിനാണ് ഈ ദുരവസ്ഥ. വിദ്യാഭ്യാസം കൊണ്ട് ജീവിതത്തോട് പൊരുതി നിൽക്കാൻ തീരുമാനിച്ചതാണ് നീനു. അധികൃതർ പക്ഷേ ഈ യുവതിയെ തോൽപ്പിക്കുകയാണ്. ഏറെ കഠിനാധ്വാനം ചെയ്തതിൻ്റെ ഫലമായിരുന്നു PSC നടത്തിയ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ കൊമേഴ്സ് പരീക്ഷയിലെ ഒന്നാം റാങ്ക്. ലിസ്റ്റ് വന്ന് മാസങ്ങൾ പിന്നിട്ടിട്ടും ഒന്നാം റാങ്കുകാരിയായ നീനുവിനടക്കം ലിസ്റ്റിൽ പേരുള്ള ആർക്കും നിയമനം ലഭിച്ചിട്ടില്ല. അവരുടെ കഴിവിനും കഷ്ടപ്പാടിനും യാതൊരു വിലയുമില്ലാതെ പോകുന്നു. PhD വിദ്യാർത്ഥി കൂടിയാണ് നീനു. 2023 സെപ്റ്റംബർ 19 അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ കൊമേഴ്സ് റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത്. 3 വർഷമാണ് ലിസ്റ്റിന്റെ കാലാവധി. ആദ്യത്തെ 1-2 മാസത്തിന് ശേഷം ജോലി കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും മാസങ്ങൾ കഴിഞ്ഞിട്ടും ജോലി കിട്ടാത്ത അവസ്ഥയാണെന്ന് നീനു പറയുന്നു. ആദ്യ റാങ്കുകളിൽ ഉള്ളവർക്ക് ജോലി ഉറപ്പാണെന്നായിരുന്നു ധാരണ. പിന്നീട് അന്വേഷിച്ചപ്പോഴാണ് മുൻപുള്ള പല റാങ്ക് ലിസ്റ്റുകളുടെയും അവസ്ഥ ഇതുതന്നെയാണെന്ന് അറിയാൻ കഴിഞ്ഞത്. കോളേജുകളിൽ ആഴ്ചയിൽ 16 മണിക്കൂർ അധ്യാപകർ ജോലി ചെയ്യണമെന്നാണ് ചട്ടം. നിലവിൽ അതിൽ താഴെ മാത്രമാണ് ജോലി സമയം വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ പ്രശ്നം പരിഹരിക്കാൻ പുതിയ നിയമനങ്ങൾ തടഞ്ഞിരിക്കുകയാണ് സർക്കാർ എന്ന് നീനു പറയുന്നു. 2019 നമ്മുടെ നോട്ടിഫിക്കേഷൻ വന്നത്. 2020 എക്സാം കഴിഞ്ഞു. 2023 സെപ്റ്റംബറിലാണ് കൊമേഴ്സിന്റെ റാങ്ക് ലിസ്റ്റ് വരുന്നത്. അപ്പൊ ഏകദേശം കുറെ റാങ്ക് ലിസ്റ്റ് ഇതിന് മുന്നേ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ ഇപ്പൊ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് ഒന്നാം റാങ്കിലേക്ക് എത്തിക്കഴിയുമ്പോൾ പെട്ടെന്ന് ജോലിയിലേക്ക് പ്രവേശിക്കാം എന്നുള്ളതാണല്ലോ. റാങ്ക് എന്നതിലുപരി ജോലിയിലേക്ക് പ്രവേശിക്കുക എന്നുള്ളതാണല്ലോ. പക്ഷെ ഈ ഒരു അവസ്ഥയിൽ 6 മാസം കഴിഞ്ഞിട്ടും കൊമേഴ്സ് എന്നല്ല മറ്റു പല റാങ്ക് ലിസ്റ്റുകളുടെ അവസ്ഥ ഇത് തന്നെയാണ്. നിയമനം നടക്കാത്തൊരു അവസ്ഥയാണ് ഇപ്പൊ ഉള്ളത്. നമ്മള് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പല ഉന്നത ആൾക്കാരെയൊക്കെ കാണുന്ന സമയത്ത് അവർ പറയുന്നത് നമ്മൾ 2020 UGC റെഗുലേഷൻ വന്നിട്ടുണ്ട്. അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയ്ക്ക് 16 മണിക്കൂർ ആവശ്യമാണ്. 16 മണിക്കൂറിൽ കുറഞ്ഞ തസ്തികകളിലേക്കൊന്നും നിയമനം നടത്തില്ല. അല്ലെങ്കിൽ അത് എന്താണ് അസിസ്റ്റന്റ് പ്രൊഫസറിലേക്ക് ഒരു 16 മണിക്കൂർ നിർബന്ധമാക്കിക്കൊണ്ടൊരു റെഗുലേഷൻ വന്നു. ആ ഒരു സമയത്ത് ഈ ഒരു വർക്കിംഗ് അവേഴ്സിന്റെ പുനർക്രമീകരണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ഇഷ്യൂ നിലനിൽക്കുന്നുണ്ട്. ഇത് ഗവൺമെന്റ് ഇതിന് പേരിട്ടിരിക്കുന്നത് എക്സസ് എന്നാണ്. ഈ എക്സസ് എന്ന് പറയുമ്പോൾ തന്നെ 16 മണിക്കൂർ പൂർത്തിയാക്കിയിട്ടില്ലെങ്കിലും 14, 15, 12, 10 അവേഴ്സ് വർക്ക് ചെയ്യുന്ന അധ്യാപകർ നിലനിൽക്കുന്നുണ്ട്. ഇതിനൊരു തീരുമാനമാകാത്തിടത്തോളം പുതിയ റാങ്ക് ലിസ്റ്റ്, നിലവിൽ വന്നിരിക്കുന്ന റാങ്ക് ലിസ്റ്റ് എന്ന് നിയമനം നടത്തില്ല എന്നുള്ളതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള വിവരം. നിലവിൽ കൊമേഴ്സിൽ 27 ഒഴിവുകൾ നിലവിലുണ്ട്. എന്നാൽ എക്സസ് പ്രശ്നത്തിൽ തീരുമാനമാകാതെ ഒരു പോസ്റ്റിലേക്കും നിയമനം നടത്തില്ല എന്നാണ് സർക്കാർ തീരുമാനമെന്നും നീനു പറയുന്നു. പ്രശ്നം പരിഹരിക്കാനായി ഈ പോസ്റ്റുകളെല്ലാം ഉപയോഗിച്ചാൽ കൊമേഴ്സിൽ മറ്റൊരു ഒഴിവിലേക്കും 3 വർഷത്തിൽ നിയമനം ഉണ്ടാകില്ലെന്നും ഉദ്യോഗാർത്ഥികൾ ആശങ്കപ്പെടുന്നു. 2019 വിജ്ഞാപനം വന്നതിന് ശേഷമാണ് എക്സസ് പ്രശ്നം നിലനിൽക്കുന്നുണ്ടെന്ന് സർക്കാർ അറിയിക്കുന്നത്. 2018 പ്രീ ഡിഗ്രി നിർത്തലാക്കിയപ്പോൾ അധ്യാപകരുടെ പ്രവർത്തന സമയം കുറഞ്ഞു. അതോടെ ഒരുപാട് തസ്തികകൾ എക്സസായി മാറുകയും ചെയ്തു. ജോലി ലഭിക്കാനായി MLA, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി തുടങ്ങി നിരവധി ഓഫീസുകൾ നീനു കയറിയിറങ്ങിയിട്ടുണ്ട്. പലവട്ടം ശ്രമിച്ചെങ്കിലും ഇതുവരെ മുഖ്യമന്ത്രിയെ കാണാനോ പ്രശ്നം അവതരിപ്പിക്കാനോ ഇവർക്ക് സാധിച്ചിട്ടില്ല. കോഴിക്കോട് നടന്ന മുഖാമുഖത്തിൽ പങ്കെടുക്കാൻ ശ്രമിച്ചെങ്കിലും അതും നടന്നില്ല. മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് പ്രശ്നം അവതരിപ്പിച്ചാൽ പ്രശ്നത്തിന് പരിഹാരമാകുമെന്ന പ്രതീക്ഷ നീനുവിനുണ്ട്. പരിഹരിക്കും എന്നുള്ളത് തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും പ്രതീക്ഷയും. അത് തന്നെയാണ് നമ്മൾ പല പല ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പല ഉന്നത ഉദ്യോഗസ്ഥരെയും കണ്ടിട്ടുണ്ട് ഈ കാലയളവില്. പക്ഷേ ഞാൻ ഇവിടുന്ന് തിരുവനന്തപുരം വരെ പോയി, ഒറ്റയ്ക്കാണ് പോവാറ്, വേറെ ആരും കൂടെ വരാനില്ല. പക്ഷെ CMലേക്ക് ഇതുവരെ എത്താൻ പറ്റിയിട്ടില്ല. ഞങ്ങൾക്ക് ഇപ്പോഴും നല്ല പ്രതീക്ഷയുണ്ട്, ഇവർ നമ്മളെ കാണും, നമ്മുടെ വിഷമങ്ങൾ തിരിച്ചറിയുന്നു. CMനെ മുഖാമുഖം പരിപാടിയിലൊക്കെ പങ്കെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ കിട്ടിയിട്ടില്ലായിരുന്നു. CMന്റെ മുമ്പിലേക്ക് ഈ ഒരു പ്രശ്നം അവതരിപ്പിച്ചാൽ ഞങ്ങൾക്ക് ഉറപ്പുണ്ട് സാർ ഇതിന് ഇടപെട്ട് ഞങ്ങൾക്കൊരു സൊല്യൂഷൻ കണ്ടെത്തി തരുന്നു. അങ്ങനെ CMലേക്ക് എത്തണമെന്നും സാറിൻ്റെ മുന്നിൽ ഈ പ്രശ്നം ഒന്ന് അവതരിപ്പിക്കണമെന്നും എത്തണമെന്നൊരു അതിയായ ആഗ്രഹമുണ്ട്. ഏതൊക്കെ വഴി നോക്കിയിട്ടും ഇതുവരെ പറ്റിയിട്ടുമില്ല. റാങ്ക് ലിസ്റ്റിന് 3 വർഷത്തെ കാലാവധി ഉണ്ടെങ്കിലും 6 മാസം ഇപ്പോൾ തന്നെ കഴിഞ്ഞു. ഇനിയും പല ന്യായീകരണങ്ങളും നൽകി റാങ്ക് കാലാവധി കഴിയുമോ എന്നാണ് നീനു അടക്കമുള്ള ഉദ്യോഗാർത്ഥികൾ ഭയപ്പെടുന്നത്. ഇതൊരു നീനുവിന്റെ മാത്രം അവസ്ഥയല്ല, ഇത്തരത്തിലുള്ള നിരവധി പേരുടെ ആഗ്രഹങ്ങളും പ്രതീക്ഷകളുമാണ് അധികൃതരുടെ അനാസ്ഥയിൽ ഇല്ലാതാവുന്നത്. ക്യാമറമാൻ GN ആസാദിനൊപ്പം CFSL ബാബു.